ആഷാഢമാസത്തിലെ മഴ മാറി നിന്ന സായാഹ്നം, എവിടെ നോക്കിയോ വീണ്ടും ഉരുണ്ടുകൂടുന്ന കറുത്ത മേഘങ്ങൾ, വിഷാദത്തിൻ്റെ ജലച്ഛായ ചിത്രം പോലെ. കാലത്തിൻ്റെ നൈരന്തര്യമെന്ന മഹാസത്യം പറഞ്ഞു പറഞ്ഞ് വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ടകശ്ശേരിപ്പുഴ. പുഴ കടന്ന് രണ്ട് ഗാദം നടന്നെത്തുമ്പോൾ കണ്ണൂർ ജില്ലയിലെ കല്ല്യാട് വില്ലേജിൽ തിരൂരിൽ പാലച്ചുവട്ടിൽ ടോമി എന്ന കർഷകൻ്റെ കൊച്ചുഭവനം. അവിടെ പായൽ പറ്റിപ്പിടിച്ച ചുമരുകൾക്കുള്ളിൽ ജ്യേഷ്ഠാനുജന്മാരായ രണ്ടു പേർ, അപ്പുവും അമലും, മസ്കുലർ ഡിസ്ട്രോഫി എന്ന അപൂർവ രോഗത്തിന് മുന്നിൽ നിഷ്കളങ്കമായ ചിരിയോടെ വിധിയെ അഭിമുഖീകരിക്കുകയാണ് ഇവർ. മനുഷ്യ ശരീരത്തിലെ മസിലുകൾ ക്ഷയിച്ച് ക്രമേണ ശരീരത്തിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അത്യപൂർവ പാരമ്പര്യ രോഗമാണ് മസ്കുലർ ഡിസ്ട്രോഫി. മസിലുകളുടെ കോശങ്ങൾ നശിച്ചു പോവുക മൂലം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയും ചലനശേഷിയും ഇല്ലാതാകുന്ന മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗത്തെ പ്രതിരോധിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രവും പരാജയപ്പെടുകയാണ്. മൂലകോശ ചികിത്സയുടെ പുത്തൻ ബന്ധാവുകളാണ് ഇനി ബാക്കിയുള്ളത്. 15 വയസ്സുകാരനാണ് അപ്പു ജേക്കബ് ടോം. മകൻ്റെ രോഗത്തിന് ആശ്വാസം തേടി ആയുർവേദത്തിൻ്റെയും അലോപ്പതിയുടെയും വഴികളിൽ ടോമിയും ഭാര്യ ത്രേസ്യാമിയും ഏറെ അലഞ്ഞു. രോഗം മൂർച്ഛിച്ച് അപ്പു ഇപ്പോൾ ഏറെ അവശനാണ്. ഒമ്പത് വയസ്സുണ്ട് അമൽ ജേക്കബ് ടോമിന്. കൂട്ടുകാരോടൊപ്പം ഓടിക്കളിക്കേണ്ട പ്രായത്തിൽ കട്ടിലിലും കസേരയിലുമായി ജീവിച്ചു തീർക്കുന്ന മകനെ ഓർത്ത് നെടുവീർപ്പെടുകയാണ് പാവം മാതാപിതാക്കൾ. അപ്പുവിനെയും അമലിനെയും കൂടാതെ അലീന എന്ന ഒരു പെൺകുട്ടിയും കൂടിയുണ്ട് ഇവർക്ക്. അവൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അപ്പുവിനെയും അമലിനെയും തനിച്ചാക്കി സ്വന്തമായുള്ള കുറച്ച് ഭൂമിയിൽ കൃഷിക്കായി പോകാൻ പോലും ഇവർക്കാകുന്നില്ല. അഭ്യസ്തവിദ്ധനായ ടോമിക്ക് നിരവധി ജോലി അവസരങ്ങൾ വന്നെങ്കിലും ഈ കുട്ടികളെ വിട്ടുപോകുന്ന കാര്യമോർത്ത് അതിനുമായിട്ടില്ല. ഈ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളത്. ഈ കുഞ്ഞുങ്ങളെ ഇവിടെ ഇട്ടിട്ട് ഒരു ജോലിക്ക് പോകാനോ മറ്റു തരത്തിൽ എന്തെങ്കിലും ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമാണ്. കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കാനേ ഞങ്ങൾക്കിപ്പോൾ സമയം ശരിക്കും കിട്ടാറുള്ളൂ. ഇരുണ്ടുകൂടിയ കാർമേഘങ്ങൾ മഴയായി പെയ്തിറങ്ങുകയാണ്. പ്രകൃതിയുടെ ഭാവമാറ്റം നോക്കിയിരിക്കുകയാണ് ഈ കുട്ടികളുടെ കൗതുക കണ്ണുകൾ. മഴയ്ക്കും കണ്ണീരിനും ഒരേ ഭാഷ. ശാസ്ത്രലോകത്തിൻ്റെയും സന്മനസ്സുള്ളവരുടെയും ഉൾക്കണ്ണുകളിലേക്കും കൂടി ഇവർ പ്രതീക്ഷയോടെ നോക്കുന്നു. ഈ കുട്ടികളുടെ ചികിത്സാ കാര്യങ്ങളും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സാമ്പത്തികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്, നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഇനി മുൻപോട്ട് ചികിത്സിച്ച് കൊണ്ടോ മുമ്പോട്ട് കൊണ്ടോ ചികിത്സിക്കാനും ചികിത്സയുടെ ആവശ്യത്തിലുമായിട്ട് ഇനി ഒരുപാട് സാമ്പത്തിക സഹായം സാമ്പത്തികം ഒരുപാട് എനിക്ക് വേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലമോ അല്ലെങ്കിൽ ഒരുപാട് വരുമാനമുള്ള ഒരു ആളല്ല ഞങ്ങൾ. അതുകൊണ്ട് യുക്തം പോലെ മനുഷ്യൻ്റെ കാരുണ്യം ഈ കുഞ്ഞുങ്ങളുടെ മേലെ കാരുണ്യം ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്.